പാമ്പ് കടി ഏറ്റ് ആശുപത്രിയിൽ വരികയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് ചക്രപാണി. ഞാനിവിടെ കിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പാമ്പ് കടി ഏറ്റാൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള പാമ്പുകളുണ്ട്, വിഷമുള്ളതും വിഷമില്ലാത്തതും. പക്ഷേ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ, പല പല തെറ്റിദ്ധാരണകളും ഈ പാമ്പ് വിഷത്തെ പറ്റി അല്ലെങ്കിൽ പാമ്പ് കടി ഏറ്റാൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു കാണുന്ന പാമ്പുകളിൽ ഭൂരിഭാഗവും വിഷമില്ലാത്തതാണ്. വളരെ കുറച്ച് പാമ്പുകളെ വിഷമുള്ളതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യം എല്ലാ ഈ പാമ്പും കടിച്ചു കഴിഞ്ഞാൽ വിഷമേക്കും അല്ലെങ്കിൽ വിഷം തീണ്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പലർക്കും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അത് പലപ്പോഴും മറ്റുള്ളവരെ ഭീതിപ്പെടുത്തും, പേടിപ്പിക്കും. അതേസമയം പാമ്പ് കടി ഏറ്റാൽ തന്നെ പല കാര്യങ്ങൾ, നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലാത്ത, അത് മാത്രമല്ല അത് പലപ്പോഴും രോഗിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും ആണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വെച്ചാൽ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ആ മുറിവിനെ തൊട്ട് മുകളിൽ വെച്ച് ഒരു കയറോ അല്ലെങ്കിൽ വള്ളിയോ അല്ലെങ്കിൽ തുണിയോ വെച്ച് മുറുക്ക കെട്ടുക എന്നുള്ളത്. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണെങ്കിൽ കൂടിയും അതിന് പ്രായോഗികമായിട്ട് വലിയ ചികിത്സയ്ക്ക് വലിയ ഗുണമില്ലാത്ത ഒരു കാര്യമാണ്. അതായത് അങ്ങനെ കെട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നൊരു കാര്യം, വിഷം അകത്തേക്ക് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കാതിരിക്കാതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ തന്നെയും അങ്ങനെ നമ്മൾ കെട്ടുമ്പോൾ, മുറുക്കെ വലിച്ചു കെട്ടുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും അത് കാരണം കൂടുതൽ പ്രശ്നങ്ങൾ രോഗിയുടെ കാലിനോ കൈക്കോ ഉണ്ടാവുകയാണ് സാധാരണ ചെയ്യുന്നത്. അതേസമയം രക്തം വ്യാപിക്കാനുള്ളത് വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ യാതൊരു രോഗിക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ പലപ്പോഴും പലരും ചെയ്യുന്നത് ആ മുറിവ് ഒരു ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ കൊണ്ട് മുറിച്ച് ആ ഭാഗത്തുള്ള രക്തം വലിച്ചു ഊറ്റിക്കളയുക എന്നൊരു ഒരു പലപ്പോഴും പലരും ചെയ്യാറുണ്ട്. പക്ഷേ അതും അങ്ങനെ ചെയ്യുന്നവർ അവിടെ നമ്മൾ കൂടുതൽ മുറിവുണ്ടാക്കുന്നത് കൊണ്ടും ആ മുറിവ് കൂടുതൽ വലുതാവുകയും വിഷം കൂടുതൽ വ്യാപിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതല്ലാതെ ആ വിഷം നമ്മൾ കൊണ്ട് ഒരിക്കലും അത് വലിച്ചു ഊറ്റിക്കളയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ചെറിയൊരു പ്രശ്നം വെച്ചാൽ നമ്മുടെ വായ്ക്കകത്ത് ഇപ്പം അത് നമ്മൾ വാഗുകൊണ്ട് ഊറ്റിക്കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായ്ക്കകത്ത് മുറിവുകളോ അങ്ങനെയുണ്ടെങ്കിൽ ആ വിഷം നമ്മുടെ വായിൽ കൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേറെ ചിലർ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ ഭാഗത്ത് പേസ്റ്റ് വെച്ച് തേക്കുക, അതുപോലെ ആ ഭാഗത്ത് ഷോക്ക് അടുപ്പിക്കുക, ആ ഭാഗത്ത് ഈ പച്ചിലകൾ കൊണ്ട് ഇതാക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അതെല്ലാം ചെയ്യുന്നത് ആ മുറിവ് ഉണങ്ങാനോ അല്ലെങ്കിൽ അവരുടെ വിഷത്തിൻ്റെ ശക്തി കുറയ്ക്കാനോ വീര്യം കുറയ്ക്കാനോ ഉപകരിക്കുന്നതല്ല. അതേസമയം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രോഗിക്ക് കൂടുതൽ ദോഷം ഉണ്ടാവുകയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുക, അപ്പോൾ ഇതെല്ലാം ഇതൊന്നും ചെയ്യണ്ട എന്നുള്ള എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചോദ്യം. അത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കൈക്കോ കാലിനോ ഫ്രാക്ചറോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് ഒരു വടിയോ അല്ലെങ്കിൽ കോലോ വെച്ച് കൈ കെട്ടി കൊണ്ടുപോകും ആശുപത്രിയിലേക്ക്. അതേ പ്രക്രിയയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമ്മുടെ കാലിൽ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാല് അധികം അനക്കാതെ, നമ്മുടെ കാല് അനങ്ങും തോറും നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം കൂടുകയും ആ വിഷം കൂടുതൽ വ്യാപിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ കാല് ഇപ്പം നമ്മൾ നടക്കുകയോ ചെയ്യാതെ ആ കാല് ഒരു വടിയോ അല്ലെങ്കിൽ കുടയോ എന്തെങ്കിലും വെച്ച് കെട്ടി, നമ്മളൊരു ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ എങ്ങനെ കെട്ടും, അതുപോലെ കെട്ടി പേഷ്യൻറ്റിനെ കിടത്തി വേണം ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം അനങ്ങാതിരിക്കുന്നിടത്തോളം കാലം ആ ഭാഗത്തുള്ള രക്തയോട്ടം കുറയുകയും അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വിഷം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് കുറയുകയും ചെയ്യും. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ആൻറ്റി സ്നേക് വെനം, ഈ പാമ്പ് വിഷത്തിനെതിരായുള്ള മറുമരുന്ന്, അത് ഈ ഒരൊറ്റ മരുന്നേ ഉള്ളൂ, ആൻറ്റി സ്നേക് വെനം എന്ന് പറയുന്ന മരുന്ന്. പിന്നെ വേറെ പലപ്പോഴും അത് ഈ മറുമരുന്ന് ആൻറ്റി സ്നേക് വെനം എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള പാമ്പുകൾക്കെതിരെയാണ് ശരിക്കും നമുക്ക് ഒരു എന്താ പറയുക എഫക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന മൂർഖൻ, അതുപോലെ അണലി, അണലി രണ്ട് തരത്തിലുള്ള അണലിയുണ്ട്, അതുപോലെ ഈ ചുരുട്ട അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന് പറയും, അല്ലെങ്കിൽ ശംഖുവരയൻ. ഈ പാമ്പുകൾക്കെതിരെ മാത്രമേ ഈ മറുമരുന്ന് പ്രവർത്തിക്കുകയുള്ളൂ. മറ്റ് ഏത് പാമ്പുകളാണെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും വിഷമുള്ളതാണ് ഇല്ലാത്തതാണെങ്കിലും ഈ മരുന്ന് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നൊരു പ്രവണതയാണ്, നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടി അതിനെ തല്ലിക്കൊന്ന് അല്ലെങ്കിൽ അതിനെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ച് അതിനെ ഒരു കവറിലാക്കി അല്ലെങ്കിൽ ഒരു സഞ്ചിയിലാക്കി ആശുപത്രിയിൽ കൊണ്ടുവരുന്ന ഒരു ഇത് കാണാറുണ്ട്. പലപ്പോഴും പാമ്പ് കടിയിട്ട് വരുന്ന ആൾക്കാരുടെ കൂടെ ഒരു സഞ്ചി ഉണ്ടാകും, കവറുണ്ടാകും, അതിനകത്ത് പാമ്പും ഉണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പാമ്പ് ഇന്നതാണ് എന്ന് കണ്ടതുകൊണ്ടല്ല നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. പാമ്പ് ഏതാണെന്ന് അറിഞ്ഞാൽ നല്ലത്. പക്ഷേ അത് പാമ്പിനെ അടിച്ചു കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കും വീണ്ടും പാമ്പ് കടിയേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരെ അപകടത്തിലാക്കുന്നതേ ഉള്ളൂ.
നമുക്കറിയേണ്ടത് പാമ്പ് കടിയേറ്റതിന് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ മറുമരുന്ന് കൊടുക്കുകയുള്ളൂ. പാമ്പ് കടിച്ചു അതിപ്പോൾ വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെയും എപ്പോഴും വിഷം നമ്മുടെ ശരീരത്തിൽ അകത്ത് ചെല്ലണമെന്നില്ല, അകത്ത് ചെന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷമാവണമെന്നില്ല, അങ്ങനെ അതിൻ്റെ ഇത്ര അളവിന് മുകളിലാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ദോഷമാവുകയുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് പാമ്പ് കടി ഏറ്റ് ആശുപത്രിയിൽ വരികയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ രോഗിക്ക് പാമ്പ് കടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പാമ്പ് വിഷം ശരീരത്തിൽ വ്യാപിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിലാകും. ഒന്ന്, ഞരമ്പുകളെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷമുണ്ട്. വേറൊന്ന്, നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാതിരിക്കുക, അങ്ങനെ ആ രീതിയിലുള്ള വിഷമുണ്ട്. ഇത് രണ്ടിലും ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ മരുന്ന് കൊടുക്കുകയുള്ളൂ. ഞരമ്പുകൾ ബാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് തളർച്ച തോന്നുകയെന്ന് വെച്ചാൽ നമ്മുടെ കൈക്കോ കാലിനോ മരവിപ്പ് പോലെ വരിക, കാഴ്ച മങ്ങുക, നമ്മൾ തളർന്നു പോവുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെ തന്നെ കാര്യം ബലക്കുറവ് വരിക, ഇതൊക്കെയാണ് ആ ഞരമ്പുകളെ ബാധിക്കുന്ന വിഷത്തിൻ്റെ ലക്ഷണങ്ങൾ. അതേസമയം നമ്മൾ രക്തത്തിനെ ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ കടിച്ച മുറിവിൽ നിന്ന് വളരെ കൂടുതലായിട്ട് രക്തസ്രാവം ഉണ്ടാവുക. സാധാരണഗതിയിൽ നമ്മൾ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കും. രക്തം കട്ട പിടിക്കാതെ ആ ഭാഗത്ത് നിന്ന് മുറിവിൽ നിന്ന് രക്തം പോയിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ മറ്റ് ഭാഗങ്ങളിൽ, അതായത് നമ്മൾ മുത്തിൽ രക്തം വരിക, അതുപോലെ മൂക്കിൽ നിന്ന് വായിൽ നിന്നൊക്കെ രക്തം വരിക, ഇതെല്ലാം ആ നമ്മുടെ ശരീരത്തിലെ വിഷം വ്യാപിച്ച് അത് രക്തത്തെ ബാധിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ മറുമരുന്ന് അല്ലെങ്കിൽ ആൻറ്റി സ്നേക് വേണം എന്ന ഇഞ്ചക്ഷൻ കൊടുക്കണം. ആ ഈ ഇഞ്ചക്ഷൻ പൊരുത്തപ്പെട്ട എല്ലാ ഈ ചെറിയ ആശുപത്രിയിൽ ചിലപ്പോൾ എപ്പോഴും കിട്ടണം, ചെറിയ ക്ലിനിക്കുകളിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എപ്പോഴും ഒരു സ്ഥലത്തെ പ്രധാന ആശുപത്രിയിൽ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റൽസിൽ എല്ലാം ഇത് ലഭ്യമാണ്. ആ ഭാഗങ്ങളിൽ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റ് എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഈ മറുമരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം നമുക്കൊരു പനിക്ക് പാരസെറ്റമോൾ കൊടുത്ത് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടുകയല്ല. ഈ മരുന്ന് അകത്ത് ചെന്നാൽ പോലും ആ മരുന്നിന് റിയാക്ഷൻസ് വരാൻ സാധ്യതകളുണ്ട്. ഇതുകൂടാതെ പാമ്പിൻ്റെ വിഷത്തിന് തന്നെ നമ്മുടെ ശരീരത്തിന് റിയാക്ഷൻസ് വരാം. അപ്പോൾ എന്തായാലും പേഷ്യൻ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 24 മണിക്കൂറെങ്കിലും ഒബ്സർവ് ചെയ്ത് ഈ മരുന്ന് കൊടുത്ത് നമുക്ക് നോക്കേണ്ടതാണ്. അതേസമയം ആ വിഷം നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ എവിടെയെങ്കിലും ബാധിക്കുന്നുണ്ടോ, അതായത് നമ്മുടെ ശരീരത്തിൽ ലിവറിനെയോ കിഡ്നിയോ മറ്റ് ഏതെങ്കിലും അവയവങ്ങൾ ബാധിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കി അതിനുശേഷം അതിനുള്ള ചികിത്സയും കൂടെ ഇതിൻ്റെ കൂടെ ലഭ്യമാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു പാമ്പ് കടി ഏറ്റ ഒരാൾക്ക് അല്ലെങ്കിൽ പാമ്പ് വിഷം ഏറ്റ ഒരാളുടെ ചികിത്സ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിലെവിടെയെങ്കിലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും വെച്ച് പാമ്പ് കടിയേക്കാൻ, പ്രത്യേകിച്ച് ഈ മഴക്കാലം ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ വരുമ്പോൾ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉള്ളപ്പോൾ പാമ്പ് കടി ഏറ്റാൽ ഇങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് ഈ തുണി വെച്ച് ചുറ്റി കെട്ടുക അല്ലെങ്കിൽ ആ മുറിച്ച് അല്ലെങ്കിൽ വിഷം ഒഴുക്കി കളയാൻ, രക്തം ഒഴുക്കി കളയാൻ ശ്രമിക്കുക, ഷോക്ക് അടിപ്പിക്കുക അല്ലെങ്കിൽ അവിടെ പേസ്റ്റ് തേക്കുക. ഈ ചില പറയും ഇങ്ങനെ ചില പ്രത്യേകതരം കല്ലുകൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ കല്ല് വെച്ച് വിഷം വലിച്ചെടുക്കുന്നു പറയും. ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ആ പേഷ്യൻ്റെ കാല് അല്ലെങ്കിൽ കൈ എവിടെയാണെന്ന് വെച്ചാൽ അതൊന്ന് കെട്ടി നമ്മൾ സ്പ്ലിൻറ്റ് ചെയ്തിട്ട് വേണം ആശുപത്രിയിൽ എത്തിക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോഴത്തേ ആ ഭാഗത്തെ രക്തയോട്ടം കുറയും. അതാണ് ഏറ്റവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ബാക്കി ആശുപത്രിയിൽ വന്ന് ഡോക്ടേഴ്സ് കണ്ട് അതിനുശേഷം ചികിത്സാ രീതികൾ തീരുമാനിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു പാമ്പ് കടി ഏറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ചെറിയൊരു. താങ്ക് യു.